നമസ്കാരം. തമിഴ്നാട്ടിലെ തെങ്കാശിയിലെ ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രമാണ്. വളരെ വലിയ ക്ഷേത്രമാണ് കുറേ കാലമാണ്. തെങ്കാശി ബസ് സ്റ്റേഷനിൽ നിന്ന് 1.5 കിലോമീറ്ററും കുറ്റാലത്ത് നിന്നും 5 കിലോമീറ്ററും തിരുനെൽവേലിയിൽ നിന്ന് 55 കിലോമീറ്ററും അകലെ തെങ്കാശി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യ ഹിന്ദു ക്ഷേത്രമാണ് ശ്രീ കാശി വിശ്വനാഥ ക്ഷേത്രം. സന്ദർശിക്കേണ്ട പ്രശസ്തമായ തെങ്കാശി സ്ഥലങ്ങളിൽ ഒന്നാണിത്. മധുരയ്ക്ക് സമീപമുള്ള പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണിത്. ഉലകമ്മൻ ക്ഷേത്രമെന്നും അറിയപ്പെടുന്നു ഈ ക്ഷേത്രം. തെങ്കാശി പര്യടനത്തിൽ നിർബന്ധമായും സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാണ്. തമിഴ് വാസ്തുവിദ്യാ ശൈലിയിൽ നിർമ്മിച്ച ഈ ക്ഷേത്രം 13-ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യ ഭരണാധികാരിയായ പരാക്രമ പാണ്ഡ്യനാണ് നിർമ്മിച്ചതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ക്ഷേത്രത്തിന് ചുറ്റും ഒരു കരിങ്കൽ ഭിത്തി അതിന്റെ എല്ലാ ആരാധനാലയങ്ങളും ഉൾക്കൊള്ളുന്നു. അമാവാസി ദിവസങ്ങളിലൊഴികെ എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 12 മണി വരെ, വൈകുന്നേരം 4 മുതൽ 8:30 വരെയും ക്ഷേത്രം തുറന്നിരിക്കും. ദൈനംദിന 4 ആചാരങ്ങളും 3 വാർഷിക ഉത്സവങ്ങളും ക്ഷേത്രത്തിൽ നടക്കുന്നു. അതിൽ തമിഴ് മാസമായ മാസിമാസത്തിലെ മാസിമഹം ഉത്സവമാണ് ഏറ്റവും പ്രധാനം. തമിഴ്നാട് സർക്കാരിന്റെ ഹിന്ദു റിലീജിയസ് ആൻഡ് എൻവോൺമെന്റ് ബോർഡാണ് ക്ഷേത്രത്തിന്റെ പരിപാലനം. ഹിന്ദു ഐതിഹ്യമനുസരിച്ച് പാണ്ഡ്യരാജാവായ പരാക്രമ പാണ്ഡ്യൻ തെങ്കാശിയിൽ ഹിന്ദുദേവനായ ശിവൻ ഒരു ക്ഷേത്രം പണിയാൻ ആഗ്രഹിച്ചു. ദക്ഷിണേന്ത്യയിലെ ശിവന്റെ പ്രതിനിധാനമായ ഒരു ലിംഗം കൊണ്ടുവരാൻ കാശിയിലേക്ക് പോയി. ശിവൻ രാജാവിന്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെടുകയും ഉറുമ്പുകളുടെ സൈന്യത്തെ പിന്തുടരാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം അവിടെ ഉറുമ്പുകളുടെ ഒരു പടയുണ്ടെന്ന് അയാൾ കണ്ടെത്തി. വാരണാസിയിലേക്ക് പോകുന്നതിൽ നിന്ന് തനിക്ക് തടസ്സമുണ്ടായത് ദൈവിക ഇടപെടൽ മൂലമാണെന്ന് രാജാവിന് മനസ്സിലായി. ഉറുമ്പ് അവസാനിക്കുന്ന സ്ഥലത്ത് അദ്ദേഹം ക്ഷേത്രം പണിതു. 13-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് തെങ്കാശി സ്ഥാപിതമായത്. ക്ഷേത്രത്തിൽ വേദങ്ങളും പുരാണങ്ങളും പാരായണം ചെയ്യാൻ ബ്രാഹ്മണർക്ക് വീടുകളും ഗ്രാമങ്ങളും സമ്മാനിച്ച വീരപാണ്ഡ്യന്റെ കാലഘട്ടത്തിലെ 1384 ലിഖിതങ്ങൾ ക്ഷേത്രത്തിലുണ്ട്. 1428 മുതൽ 1460 വരെ ഒരു പാണ്ഡ്യ രാജാവായ പരാക്രമ പാണ്ഡ്യൻ ആധുനിക തെങ്കാശിയും അതിന്റെ ചുറ്റുപാടുകളും ഉൾക്കൊള്ളുന്ന മധുരപ്രദേശത്തിന്റെ തെക്കൻ ഭാഗം ഭരിച്ചു. പരാക്രമ പാണ്ഡ്യന്റെ ഭരണത്തെക്കുറിച്ച് വ്യത്യസ്തമായ തീയതികളുണ്ടായിരുന്നു. ചിലർ വർഷം 1309 എന്ന് പരാമർശിക്കുന്നു. ക്ഷേത്രത്തിലെ ലിഖിതത്തിൽ 1309 എന്ന് സൂചിപ്പിച്ചിരിക്കുന്നു. 16-ാം നൂറ്റാണ്ടിൽ തെങ്കാശി മധുരപ്രദേശത്തിന്റെ ഭാഗമായിരുന്നു. 1559 വിജയനഗര സാമ്രാജ്യത്തിൽ നിന്ന് മധുര സ്വതന്ത്രമായി നായ്ക്കർക്കും ക്ഷേത്രത്തിനും രാജവംശത്തിലെ ഭരണാധികാരികളിൽ നിന്ന് സമ്മാനങ്ങൾ ലഭിച്ചു. 1967 വരെ ക്ഷേത്രത്തിന് ഒരു പരന്ന ഗോപുരമുണ്ടായിരുന്നു. 1990 180 അടി കലാപരമായി നിർമ്മിച്ച ക്ഷേത്ര ഗോപുരം ആരംഭിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്തു. കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് ചുറ്റുമാണ് തെങ്കാശി നിർമ്മിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിന് 7 നിലകളുള്ള ഗോപുരമുണ്ട്. കൂടാതെ ക്ഷേത്രത്തിലെ എല്ലാ ആരാധനാലയങ്ങളെയും പ്രതിഷ്ഠിക്കുന്ന കേന്ദ്രീകൃത കരിങ്കൽ ഭിത്തികളുമുണ്ട്. കൊടിമര മണ്ഡപത്തിലേക്കുള്ള പ്രവേശന കവാടത്തിൽ നിന്ന് ക്ഷേത്രത്തിന് തൂണുകളുള്ള ഒരു മണ്ഡപമുണ്ട്. പ്രവേശന കവാടത്തിന് കിഴക്കോട്ട് അഭിമുഖമായാണ് ശ്രീകോവിൽ സ്ഥിതി ചെയ്യുന്നത്. ലിംഗരൂപത്തിലുള്ള കാശി വിശ്വനാഥരുടെ ചിത്രം ശ്രീകോവിലിൽ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. വിനായകന്റെയും സുബ്രഹ്മണ്യന്റെയും ചിത്രങ്ങൾ ശ്രീകോവിലേക്ക് നയിക്കുന്ന ഹാളിന്റെ ഇരുവശത്തും സ്ഥിതി ചെയ്യുന്നു. ശ്രീകോവിലിന് സമാന്തരമായി കിഴക്കോട്ട് അഭിമുഖമായാണ് ശിവകാമിയുടെ പ്രതിഷ്ഠ. ദക്ഷിണാമൂർത്തി, അറുമുഖർ, ദുർഗ നവഗ്രഹങ്ങൾ, നടരാജൻ ചെറിയ ആരാധന ആലയങ്ങളുമുണ്ട്. കാശി വിശ്വനാഥന്റെയും വിശാലാക്ഷിയുടെയും ആരാധന ആലയങ്ങൾക്ക് ചുറ്റുമുള്ള പരിസരത്ത് വാളും കൊമ്പും പിടിച്ച വീരഭദ്രന്റെ സംയുക്ത നിറങ്ങൾ 1500 തുടക്കത്തിൽ വിജയനഗര രാജാക്കന്മാരുടെ കൂട്ടിച്ചേർക്കലുകളായി കണക്കാക്കപ്പെടുന്നു. തിരുവട്ടാരൂപിലെ ആദികേശവ പെരുമാൾ ക്ഷേത്രം, മധുര മീനാക്ഷി ക്ഷേത്രം, തിരുനെൽവേലിയിലെ നെല്ലായപ്പർ ക്ഷേത്രം, കൃഷ്ണപുരം വെങ്കടാചലപതി ക്ഷേത്രം, രാമേശ്വരത്തെ രാമനാഥസ്വാമി ക്ഷേത്രം, താടിക്കൊമ്പിലെ സൗന്ദരരാജ പെരുമാൾ ക്ഷേത്രം, ശ്രീവല്ലിപ്പുത്തൂർ ആണ്ടാൾ ക്ഷേത്രം എന്നിവിടങ്ങളിൽ വീരഭദ്രന്റെ സമാനമായ സ്തംഭങ്ങൾ കാണപ്പെടുന്നു.